നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ മോഹത്തിൻ്റെയും ആവശ്യത്തിൻ്റെയും ഒരു പശ്ചാത്തലത്തിൽ മാധ്യമത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയത് ഈ ആവശ്യങ്ങളും അനാവശ്യങ്ങളും, ആവശ്യത്തെ എങ്ങനെ അനാവശ്യം എന്ന രീതിയിൽ മാറ്റാം, അനാവശ്യത്തെ എങ്ങനെ ആവശ്യം എന്നുള്ള രീതിയിൽ മാറ്റിയെടുക്കാം എന്ന ബോധപൂർവമായ ശ്രമം മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് മോഹത്തെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത് എന്നാണ് എൻ്റെ ഓർമ്മ. നമുക്ക് അതുവഴി തന്നെ പോകാം സ്വാമിജി. തീർച്ചയായും. കഴിഞ്ഞ ദിവസം ഒരു DYSP കാണുകയുണ്ടായി. പറയാം സ്വാമിജി. കേരളത്തിലെ അദ്ദേഹം കുറച്ച് സാമൂഹ്യ പ്രവർത്തകനാണ്, ഭക്തനാണ്, ഗുരുവായൂരപ്പൻ്റെ ഭക്തനൊക്കെയാണ്. അപ്പം അദ്ദേഹമായിട്ട് ഇങ്ങനെ കാഷ്വലായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരിടത്ത് പോയി ഒരു പ്രഭാഷണവും കഴിഞ്ഞു വരികയുണ്ട്. ആ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറയുകയുണ്ടായി. അദ്ദേഹം അവിടെ വെച്ച ഒരു ആശയം, പണ്ട് അമ്മ എനിക്ക് കാച്ചിയ പാൽ തരും, എന്തിനാണ് അമ്മ എനിക്ക് കാച്ചിയ പാൽ തരുന്നത്, ഞാൻ അച്ഛനോളം വലുതാണ്. പാൽ കുടിച്ചില്ലെങ്കിൽ അമ്മ കരയും എന്ന് പണ്ട് പഠിക്കാനുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആ പഠിക്കാനുണ്ടായിരുന്ന കാര്യങ്ങളിൽ റോൾ മോഡൽ എന്ന അച്ഛനാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞത് ഇന്നത്തെ അമ്മമാർക്ക് റോൾ മോഡൽ ഒരിക്കലും അച്ഛനല്ല. വിദ്യാഭ്യാസമൊക്കെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ റോൾ മോഡല് സച്ചിൻ ടെണ്ടുൽക്കറോ ഷാറൂഖ് ഖാനോ ഒക്കെയാണ്. അതെ. അമ്മ ഇന്ന് എനിക്ക് ബൂസ്റ്റ് തരും, എന്തിനാണ് അമ്മ ബൂസ്റ്റ് തരുന്നത്, ഞാൻ സച്ചിൻ ടെണ്ടുൽക്കറോളം വലുതാകും, ഞാൻ അച്ഛനെ പോലെ ആകരുത്. ഒരു പിതൃനിഷേധത്തിൻ്റെ ദർശനവും ഭാഷയും വ്യാകരണവും മനഃശാസ്ത്രവും മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നുണ്ട് സ്വാമിജി. ഇത് അറിഞ്ഞാണോ അറിഞ്ഞല്ലയോ എന്ന് നമുക്ക് നിശ്ചയമില്ല. ഇതുവരെ പറഞ്ഞതൊക്കെ അറിഞ്ഞാണ്. കച്ചവടക്കാർക്ക് വേണ്ടി വളരെ വികൃതമായ ഒരു ഭാഷ, വ്യാകരണം ഇവയൊക്കെ മാധ്യമത്തിന് ബാല സാഹിത്യമെന്ന പേരിലും ബാല മാധ്യമങ്ങളെന്ന പേരിലും ഒട്ടു വളരെ മാധ്യമങ്ങളുണ്ട്. രക്തത്തുള്ളികൾ ചിന്താതെയും ഹിംസയില്ലാതെയും ബാലമനസ്സുകളിലേക്ക് അറിവ് കടത്തിവിടുന്ന ഒരു മാധ്യമം പോലും ബാലമാധ്യമ രംഗത്തുണ്ടോ എന്ന് സംശയമാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരിയാണ്. ബാലമാധ്യമങ്ങളെ ആ രീതിയിലുള്ള ഒരു പരാതി പല ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ ഈ കമ്പോളത്തിനിലേക്ക് കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് തുല്യമാണെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചത് കേട്ടിട്ടുണ്ട് സ്വാമിജി. ഇത് വളരെ സങ്കീർണമാണ്. ഒരു സമയത്തൊരു കുറഞ്ഞ കാലഘട്ടത്തിൽ ബാലമംഗളം, അതിൻ്റെ എഡിറ്റർ ആരായിരുന്നു എന്ന് എനിക്കറിയില്ല. ആ സമയത്ത് ഒരു സോമനായിരുന്നു എന്ന് സംശയം. ബാലമംഗളത്തിൽ ഹിംസ കുട്ടികൾക്കുള്ളത് കുറവായിരുന്ന ഒരു ചുരുങ്ങിയ കാലമുണ്ട്. ബാക്കി ബാലപ്രസിദ്ധീകരണങ്ങളൊക്കെ എടുത്താൽ അവർ മാതൃകാ പുരുഷന്മാരായി കണ്ട് വളരേണ്ടി വരുന്ന ആളുകളെല്ലാം ഹിംസയുടെ നരരൂപങ്ങളാണ്. അലൗകിക കഥാപാത്രങ്ങളെയും ലൗകിക കഥാപാത്രങ്ങളെയും സംയോജിപ്പിച്ച് അവതരിപ്പിക്കുമ്പോൾ അലൗകിക കഥാപാത്രങ്ങളോട് മനസ്സിന് സമ്മേളനമുണ്ടാവും. ഇത് നാട്യശാസ്ത്രം പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും. മാധ്യമങ്ങളിവിടെ
ഒട്ടു വളരെ അലൗകിക കഥാപാത്രങ്ങളെയാണ് ലൗകിക കഥാപാത്രങ്ങളുമായി മിക്സപ്പ് ചെയ്ത് അവതരിപ്പിക്കുന്നു. അലൗകികങ്ങളായ അത്ഭുതങ്ങൾ, അവയോടുള്ള പ്രതിപത്തി, അവയിലുള്ള വിശ്വാസം, അതുപോലെ ആയിത്തീരാനുള്ള മോഹം, ഇവയെല്ലാം ഈ കഥാപാത്രങ്ങളുമായി താതാത്മ്യം പ്രാപിച്ച് കുട്ടികളുടെ മനസ്സുകളിൽ സങ്കീർണമായി കിടക്കുമ്പോൾ ശാസ്ത്രവും സാങ്കേതികവിദ്യയും നന്മയും അഹിംസയും അസ്തേയവും ഒന്നും അവരുടെ മനസ്സിന് പഥ്യമാകാതായിത്തീരും. അവരുടെ റോൾ മോഡൽസായി ഈ കഥാപാത്രങ്ങൾ മാറും. അതവരുടെ സ്വപ്നങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കും. ഇത് ആസൂത്രിതമായി ഏതെങ്കിലും പ്രദേശത്തുള്ളവരെ തകർക്കുന്നതിനോ ഏതെങ്കിലും പ്രത്യേക മതവിഭാഗങ്ങളെയോ ഏതെങ്കിലും പ്രത്യേക ജാതികളെയോ ടാർഗറ്റ് ചെയ്തുവാണെങ്കിൽ കൂടുതൽ കോപ്പികൾ അവിടെ ചെലവഴിപ്പിക്കുമ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികളിലുള്ള പഠനവും ജീവിത രീതിയും മാറിമറിയും. അങ്ങനെ ഒരു രാഷ്ട്രത്തിൻ്റെ ഭാഗധേയത്തെ മാറ്റിമറിക്കുവാൻ മാധ്യമങ്ങൾക്ക് കഴിയും. ഈ രംഗത്തെല്ലാം മാധ്യമം കൈകാര്യം ചെയ്യുമ്പോൾ മാധ്യമത്തിന് ടാർഗറ്റ് ഗ്രൂപ്പുകളുണ്ട്. അവരുടെ സംസ്കാരത്തിലാണ് പരിണാമം വരുത്തുന്നതെങ്കിൽ അവരുടെ ഭാഷയിൽ എഴുതുന്നവനെ കൊണ്ടാണ് എഴുതിക്കുക. അവിടെയാണ് മാധ്യമത്തെ വളരെ ശ്രദ്ധിക്കേണ്ടി വരുന്നത്. ഒരു സോഷ്യലിസ്റ്റ് പത്രം സോഷ്യലിസ്റ്റിനെ കൊണ്ട് എഴുതിക്കുമ്പോൾ ഭാഷ സോഷ്യലിസത്തിൻ്റെയാണ്. അതെ, അത് സോഷ്യലിസ്റ്റുകൾ വായിക്കില്ല. കാരണം അവർക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതെ, എനിക്കറിയാവുന്ന കാര്യം ഇനി ഞാൻ വായിച്ചെന്ത് പഠിക്കാനാണ്? അറിയാത്ത കാര്യങ്ങളാണ് വായിച്ചു പഠിക്കുക. അതുകൊണ്ട് സോഷ്യലിസ്റ്റുകളുടെ വായനയിൽപ്പെട്ട മാധ്യമങ്ങൾ ആദ്യം സോഷ്യലിസത്തെ എത്രത്തോളം എതിർക്കുന്നു എന്ന് അറിയാൻ വേണ്ടി തുടങ്ങി എതിർക്കുന്നതിലേക്ക് എത്താവുന്ന വിധത്തിൽ അവരെ മാറ്റിമറിക്കുവാൻ ശക്തമായി സോഷ്യലിസ്റ്റുകളെ വെച്ച് എഴുതിച്ചിട്ടുള്ള മാധ്യമങ്ങളാവും. മനസ്സിലായി സ്വാമിജി, വളരെ രസകരം. ഇതിൻ്റെ മനഃശാസ്ത്രപരമായിട്ടാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സാധാരണ ക്കാരായിരിക്കുന്ന ദളിത്തുകൾക്കൊരു ഭാഷയും വ്യാകരണവും സംസ്കാരവും ശൈലിയുണ്ട്. അത് മാധ്യമങ്ങൾക്ക് ഇന്ന് വരെ ശൈലിയായി മാറിയിട്ടില്ല. അതുകൊണ്ട് അവർക്ക് മാത്രം സംസ്കാരത്തിൽ ശോഷണം വളരെ കുറച്ചേ വന്നിട്ടുള്ളൂ. ഒരുവന്റെ സംസ്കാരത്തിലേക്ക് അവന്റെ ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്തു ചെന്നാൽ മാത്രമേ അറിവ് അവന്റെ സംസ്കാരം സ്വീകരിക്കുകയുള്ളൂ. മനസ്സിലായി സ്വാമിജി, മനസ്സിലായി. അപ്പൊ ഇത് മൊഴിമാറ്റം ചെയ്യുവാൻ കേരളത്തില് കേരളത്തിന്റെ സാംസ്കാരിക സാമൂഹിക പ്രസ്ഥാനങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ നല്ലൊരു ശതമാനം നായർ, ഈഴവ, നമ്പൂതിരി, ക്രിസ്ത്യൻ, മുസ്ലിം സമൂഹങ്ങളാണ്. മാധ്യമങ്ങൾ കൂടുതലും പ്രവർത്തിക്കുന്നതും ഈ മണ്ഡലങ്ങളിലാണ്. ഇത്
ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. ഇല്ല, ഞാൻ ആ രീതിയിൽ ശ്രദ്ധിച്ചില്ല സ്വാമിജി. സത്യമാണെന്ന് തോന്നുന്നു. മാധ്യമങ്ങൾ കൂടുതലും കടന്നു ചെല്ലുന്നത് ഇവരുടെ മേഖലകളിലല്ല. അതെ. പുസ്തകങ്ങൾ കൂടുതൽ വായിച്ചു തള്ളുന്നതും ഈ മേഖലയിലുള്ളവരാണ്. പ്രഭാഷണങ്ങളും ഇന്റർനെറ്റും ഒക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്നതും ഈ വിഭാഗങ്ങളിലുള്ള ജനതയാണ്. കേരളത്തെ സംബന്ധിച്ച് അങ്ങനൊരു ശ്രദ്ധ ഇതുവരെ വന്നില്ല. ഇല്ല ഇല്ല സ്വാമിജി, പൊതുവെ എങ്കിലും ഇതിന് സ്ഥിതിവിവരക്കണക്കൊക്കെ കാണും. അതെ, മധ്യവർഗങ്ങളാണ് എന്ന് പറയുമ്പോൾ ഈ വിഭാഗങ്ങളാണല്ലോ പെടുതല്ലേ. മല്ലേ ആലോചിച്ച് നോക്ക്. അതെ, അവർക്ക് പഥ്യമായ ഭാഷയും വ്യാകരണവുമാണ് മാധ്യമങ്ങളുടെ ഭാഷ. അതെ, ശരിയാണോ? ശരിയാണ് സ്വാമിജി. അവരുടെ ജീവിതത്തോട് ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ് മാധ്യമങ്ങളുടെ വിഷയങ്ങൾ, അവരുടെ സല്ലാപങ്ങൾ, അവരുടെ രീതിയിൽപ്പെട്ട ലൈംഗികത, അവരുടെ മത്സരങ്ങൾ, അവരുടെ കൗശലങ്ങൾ, ഇവയൊക്കെ വസ്തുതാപരമായി വർണ്ണിക്കുവാൻ കഴിയുന്ന അതാത് രംഗങ്ങളിൽ നിന്നുള്ളവരെ തന്നെയാണ് മാധ്യമങ്ങൾ കൂടുതലും റിക്രൂട്ട് ചെയ്യുന്നത്. അൻപത് വർഷത്തെ മാധ്യമ ചരിത്രത്തിൽ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ശക്തമായി എതിർത്തിട്ടുള്ള ആശയങ്ങൾ നോക്കുക. മനുഷ്യന്റെ സ്വതന്ത്ര ബുദ്ധിയെ പ്രതിപാദനം ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ മാധ്യമങ്ങൾ എതിർത്തിട്ടുണ്ട്, വളരെ ശക്തമായി. അതിന് പറ്റിയ ആളുകളെ നിയമിച്ചുകൊണ്ട് സോഷ്യലിസത്തെ മാധ്യമങ്ങൾ എതിർത്തിട്ടുണ്ട്, സോഷ്യലിസ്റ്റുകളെ വെച്ചുകൊണ്ട് നിയമിച്ചുകൊണ്ട്. അലേഖനങ്ങളൊക്കെ എഴുതിയത് സോഷ്യലിസ്റ്റുകളാണ് അഥവാ സോഷ്യലിസ്റ്റ് റിബലുകളാണ്. വെറുതെ അല്ല എഴുതി വിട്ടതെന്നുള്ളത് തീർച്ചയാണ്. കാരണം അവർക്ക് സോഷ്യലിസ്റ്റിന്റെ ഭാഷ അറിയും, വ്യാകരണം അറിയും, ബയോകെമിസ്ട്രി അറിയും, കെമിസ്ട്രി അറിയും, ബയോളജി അറിയും. അതുകൊണ്ട് അവരുടെ വാക്കുകൾ സോഷ്യലിസത്തിന്റെ ഹൃദയത്തിൽ കയറി മുറിവുണ്ടാക്കി മാറ്റിയെടുക്കാൻ പര്യാപ്തമാവും. നെഹ്റുവിയൻ സോഷ്യലിസത്തിനും ഗാന്ധിയൻ സമദർശനത്തിനും ലോഹയുടെ വിചാരസരണിക്കും ദീനദയാൽ ഉപാധ്യായയുടെ ഏകാത്മമാനവവാദത്തിനും ഒക്കെ കേരളത്തില് വേരുകളുണ്ട്. കേരളം അതിന്റെ ആദ്യ സമയം മുതൽ ശിരസിലേറ്റിയൊരു ദർശനം പടിഞ്ഞാറ് നാടിനെ പോലും അത്ഭുതപ്പെടുത്തുമാറ് കമ്മ്യൂണിസ്റ്റ് ആശയമാണ്. അതെ, കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസത്തിന് ബ്രാഹ്മണ്യത്തിന്റെ ത്യാഗവും ബ്രാഹ്മണ്യത്തിന്റെ തൃഷ്ണയും സംയോജിതമായുണ്ട്.
ഇതെന്തുകൊണ്ടാണ് പറയുന്നത് സ്വാമിജി? കേരളത്തിൻ്റെ നവോത്ഥാനത്തിൽ ഏറ്റവുമധികം സാഹിത്യവും ഏറ്റവുമധികം കലയും ഏറ്റവുമധികം വിജ്ഞാനവും പകർന്നു നൽകുകയും ഒരിക്കൽ പോലും കേരളത്തിൻ്റെ ജന്മികളാകാതിരിക്കുകയും എക്കാലവും കേരളത്തിൽ ജന്മികളെന്ന് ആക്ഷേപം വാങ്ങിക്കുകയും ചെയ്തിട്ടുള്ളൊരു വർഗം ബ്രാഹ്മണരാണ്. ചരിത്രകാരന്മാരും നിങ്ങളുടെ ആക്ടിവിസ്റ്റുകളും ഒക്കെ സമ്മതിക്കുമോ എന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും ഏതു നേരത്തും എടുത്ത് തെറിവിളിക്കാവുന്ന ബ്രാഹ്മണർ വേദവൈദിക സൂക്തങ്ങളെ സൂക്ഷിച്ചു, അതറിവ് എന്ന നിലയിൽ ഉത്തമങ്ങളായി ഏത് നാട്ടിൽ നിന്ന അറിവിനും നിലയും വിലയും ഇവിടെ ഉണ്ടാക്കി. ജൂതന്മാർ, ഹൂണന്മാർ, അറിവിൻ്റെ മേഖല ആരുടെ കയ്യിലിരിക്കുന്നുവോ അപ്പോഴാണ് അറിവിന് സ്വാതന്ത്ര്യം ഉണ്ടാവുക. കയറിച്ചല്ല, അങ്ങനെ ലോകത്ത് ഒരു ദേശമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ അറിവിൻ്റെ മേഖലകളെ ഭരിച്ചിരുന്നത് ബ്രാഹ്മണരാണ്. ബ്രിട്ടീഷുകാരുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ പോലും ഇന്ത്യയിൽ താലോലിക്കുവാനും സ്വീകരിക്കുവാനും ആ ഭാഷയെ സ്വീകരിക്കുവാനും ഈ ദേശവാസികൾ എതിരെ നിന്നാൽ പറ്റുമായിരുന്നില്ല. അവരിൽ അസഹിഷ്ണുതയും അവരിൽ ആഡംബരഭ്രമവും അവരിൽ ഹിംസയും ചേർത്ത് വെക്കുന്നത് ഒരു മഹാഹിംസയാണ്. ചരിത്രം ഇത് സമ്മതിക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഇതിൻ്റെ രസതന്ത്രം ഇതാണ്. ശരി പോലെ ഉണ്ടോന്നറിയ ശരി പോലെ ഉണ്ട് സ്വാമിജി. ഹിംസയിലൂടെ വളരുകയും പിടിച്ചടക്കൽ സ്വഭാവമായിരിക്കുകയും കുറുക്കന്റെ കൗശലം കയ്യിലുണ്ടായിരിക്കുകയും ചെയ്യുന്ന ഒരു വർഗത്തെ ലോകത്തൊരിക്കലും തോൽപ്പിക്കാനാവില്ല. അതതിൻ്റെ ജനിതകത്തിൻ്റെ സ്വഭാവമാണ്. പക്ഷെ എന്തെങ്കിലും ബ്രാഹ്മണ്യം അങ്ങനെ ആയിരുന്നു എന്ന് വിശ്വസിക്കുവാൻ തരമില്ല. കാരണം ഇന്ന് നാം കാണുന്ന ബ്രാഹ്മണർ ശുദ്ധരും സാധാരണക്കാരുമാണ്. ശരിയാണ് സ്വാമി. തകർന്ന സമൂഹം സാമ്പത്തികമായി മറ്റും മറ്റും പണ്ടു അവർ സാമ്പത്തികമായി അത്ര ഉയർന്ന സമൂഹമായിരുന്നില്ല എന്ന് രാജഭരണകാലത്തെ അവരുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാം. ക്ഷേത്രത്തിൽ പഴയ കാലത്തുള്ളതിനേക്കാൾ വരുമാനം ഇന്നാണുള്ളത്. പൂജാരിക്ക് വരുമാനം ഇന്നും വലുതായി കൂട്ടിയിട്ടില്ല. ഇനി നായന്മാരും ഇഴവരും ഇതര സമുദായങ്ങളും പൂജാരിമാരായി പരിശീലിച്ച് വന്നിട്ട് വേണം യൂണിയൻ ശക്തമാകാനും ശമ്പളം കൂട്ടാനും. അതെ, പൂജാരി ക്ലാസ് ഫോർ ജീവനക്കാരനാണ്. അമ്പലത്തിലെ ക്ലർക്ക് ക്ലാസ് ഫോർ അല്ല, യുഡി ക്ലർക്ക് ക്ലാസ് ഫോർ അല്ല, അമ്പലത്തിൻ്റെ സ്വീകാര്യം ക്ലാസ് ഫോർ അല്ല. അതൊക്കെ നായരും ഇഴവനും ഒക്കെ തന്നെയാണ്, ദേവസ്വം ബോർഡിലാണ്.